പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഒടുവിൽ ആലസ്യം വിട്ട് പോലീസ്. സിബിഐക്ക് രേഖകൾ കൈമാറാൻ ഒരു DYSP ഇന്ന് ദില്ലിക്ക് പോകും. സ്പെഷ്യൽ സെൽ DYSP ശ്രീകാന്താണ് ദില്ലിക്ക് തിരിക്കുക. വിവരങ്ങളുമായി അരുൺകുമാർ ചേരുന്നു. അരുൺ, സമരം ചെയ്യുമെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു, അതും ക്ലിഫ് ഹൗസിന് മുന്നിൽ. ഈ ഒരു പ്രതികരണം വേണ്ടി വന്നോ വീണ്ടും നടപടികൾ വേഗത്തിലാകാൻ? അരുൺ, കേൾക്കാമോ? സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കുന്നു. കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥന്റെ കുടുംബം സംസ്ഥാന സർക്കാരിനും പോലീസിനും എതിരെ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സംസ്ഥാന പോലീസ് ആലസ്യം വിടുന്നു. CBI രേഖകൾ കൈമാറാൻ ഒരു DYSP ഇന്ന് ദില്ലിക്ക് തിരിക്കുകയാണ്. DYSP ശ്രീകാന്താണ് ദില്ലിക്ക് തിരിക്കുന്നത്. അരുൺ, കേൾക്കാമോ? CBI അന്വേഷണം വൈകുന്നതിൽ വലിയ ആക്ഷേപമാണ് കുടുംബം ഉയർത്തിയത്. പിന്നീട് ഈ പ്രതികരണത്തിന് പിന്നാലെയാണ് വിവരങ്ങൾ മറനീങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറക്കാൻ ഒരാഴ്ച കാലതാമസം വേണ്ടി വന്നു. ഒപ്പം തന്നെ FIR പരിഭാഷയും പ്രൊഫോമ റിപ്പോർട്ടും ഇതുവരെയും CBI കൈമാറിയില്ല എന്ന ഗുരുതര അനാസ്ഥ വെളിപ്പെടുത്തുന്ന വിവരങ്ങളും ഈ മണിക്കൂറുകളിൽ പുറത്തു വരികയാണ്, ഈ ദിവസം പുറത്തു വരികയാണ്. അപ്പോഴാണ് അടുത്ത നീക്കം സംസ്ഥാന പോലീസ് നടത്തുന്നത്. അടിയന്തരമായി സ്പെഷ്യൽ സെൽ DYSP ദില്ലിക്ക് തിരിക്കുകയാണ്. അരുൺകുമാർ ലൈനിലുണ്ട് എന്ന് കരുതുന്നു. അരുൺ, കുടുംബത്തിൻ്റെ ഒരു പ്രതിഷേധം, ഒരു സമരപ്രഖ്യാപനം വേണ്ടി വന്നോ സർക്കാരിന് ഈ വിഷയത്തിൽ ഉണരാൻ? ഈ മാസം 9-ാം തീയതിയാണ് സിദ്ധാർത്ഥിന്റെ മരണം CBIക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചതും ഉത്തരവിറക്കിയതും. പക്ഷെ തുടർന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് വലിയ അനുഭവമാണ്. പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായത് വലിയ അനുഭവമാണ്. കാരണം ഇതിന്റെ ഈ സർക്കാർ തീരുമാനിച്ചാലും CBI ഇക്കാര്യം ഏറ്റെടുക്കണമെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങൾ ബാക്കിയായിരുന്നു. കാരണം വിജ്ഞാപനം ഇറക്കിയാൽ ആ വിജ്ഞാപനം കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് എത്തിക്കണം. അതോടൊപ്പം തന്നെ ഇതേവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ FIR ഉൾപ്പെടെയുള്ളവ പരിഭാഷപ്പെടുത്തി പ്രൊഫോമ റിപ്പോർട്ടും അതോടൊപ്പം നൽകണം. അല്ലെങ്കിൽ വിജ്ഞാപനം കൈമാറി അതിനുശേഷം കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇത് പരിഭാഷപ്പെടുത്തി നൽകാനുള്ള സമയം ഒരു കത്ത് മുഖേന അറിയിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവിടെ 9-ാം തീയതി ഇറങ്ങിയ വിജ്ഞാപനം 16-ാം തീയതിയാണ് കൈമാറിയത്. മാത്രമല്ല പ്രൊഫോമ റിപ്പോർട്ട് ഇന്നലെ വൈകുന്നേരം മാത്രമാണ് തയ്യാറാക്കാൻ ആരംഭിച്ചത്. അതെല്ലാം ഈ വാർത്തകൾ ഏഷ്യാ ന്യൂസ് ആണ് ഈ 16-ാം തീയതിയാണ് ഇത് കൈമാറിയെന്ന കാര്യം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. പ്രൊഫോമ റിപ്പോർട്ടും കൈമാറിയെന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇതിന് ശേഷമാണ് തിടുക്കപ്പെട്ട് ഈ പ്രൊഫോമ റിപ്പോർട്ട് ഇന്ന് തയ്യാറാക്കുകയും ഹെഡ്ക്വാർട്ടേഴ്സിലെ സ്പെഷ്യൽ സെൽ DYSP എസ് ശ്രീകാന്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ ദില്ലിയിലേക്ക് അയക്കാനും തീരുമാനിച്ചത്. ഇതിനുശേഷം കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനും CBI ഡയറക്ടർക്കും ഈ രേഖകൾ കൈമാറിയതിനു ശേഷം സാധാരണ രീതിയിൽ ഏറെ കോളക്കം സൃഷ്ടിച്ച കേസുകൾ, ഏറെ ചർച്ച ചെയ്യപ്പെട്ട കേസുകൾ പെട്ടെന്ന് സർക്കാർ തീരുമാനമെടുക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കൈമാറാനായി ഒരു DYSP നേതൃത്വത്തിലുള്ള സംഘമാണ് ദില്ലിയിലേക്ക് പോകുന്നത്. ആ നടപടിക്രമം ഇവിടെയും പാലിക്കപ്പെടുകയാണ്. ഇത്രയും വിവാദങ്ങൾ വേണ്ടി വന്ന ഒരുപക്ഷെ ആ അന്വേഷണം നീളുമ്പോൾ ഒരു സമരത്തിലേക്ക്, ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് തന്നെ താൻ പോകുമെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ രാവിലെ പ്രതിപക്ഷ നേതാവിനെ കണ്ടതിനു ശേഷം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോൾ ആ പറയുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രഖ്യാപനത്തിന് ഒരു സാധൂകരണം ഉണ്ടായിരിക്കുന്നു. സർക്കാർ വൃത്തങ്ങൾ വളരെ വേഗത്തിൽ പ്രവർത്തിച്ചു. ഇപ്പോൾ ഈ സർക്കാരിന്റെ തീരുമാനം ദില്ലിയിൽ പേഴ്സണൽ മന്ത്രാലയത്തിനെയും CBI ഡയറക്ടറേറ്റിനെയും അയക്കാനായി തീരുമാനമെടുത്തിരിക്കുന്നു. കെ അരുൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്.